എന്റെ കർത്താവേ, ഇനിയും ഒരു മഹായുദ്ധത്തിലേക്ക് അമേരിക്ക ലോകത്തെ കൊണ്ട് എത്തിക്കൂ തകാവേ. ട്രംപിന്റെ പടപ്പുറപ്പാട് കണ്ടിട്ട് എനിക്കും അങ്ങനെയാ സഖാവേ തോന്നുന്നത്. സിറിയയിൽ അവർ ബോംബാക്രമണം നടത്തിയതോടെ ലോകം രണ്ടായി പിരിഞ്ഞില്ലേ? അതാ ഞാൻ ചോദിച്ചേ. ഒരു വശത്ത് റഷ്യയും മറുവശത്ത് അമേരിക്കയും, അവരുടെ വാല് പിടിച്ച് ലോകരാജ്യങ്ങളും തിരിഞ്ഞാ പിന്നെ എന്റെ കർത്താവേ, ഒരു കൂട്ടയുദ്ധത്തിന് വേറെ വല്ലതും വേണോ? ട്രംപ് എണ്ണം കയറി സിറിയ അടിച്ചതിന് റഷ്യ എന്തിനാണോ കലിക്കണത്? ഇത് കൊള്ളാമല്ലോ. ജിഷ്ണുവിന്റെ കുടുംബക്കാരൻ നടത്തിയ സമരത്തിന് ഷാജഹാൻ എന്തിനു പോയി എന്ന് പിണറായി ചോദിച്ച പോലെ ആയി പോയല്ലടാ ഇത്. ആരെവിടെ പോകണമെന്ന് മറ്റുള്ളവരാന്നോ തീരുമാനിക്കണ്ടേ? സഖാവേ, നമ്മൾ ഇന്ത്യ ആരുടെ പക്ഷത്താ സഖാവേ ഇന്നലെ ഉറപ്പിച്ചിരിക്കുന്നത്? ഇതുവരെ ആരുടെയും കൂടെ കൂടിയിട്ടില്ല. മോദി ആയതുകൊണ്ടും അവർ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചും ട്രംപിന്റെ കൂടെ കൂടാനാ സാധ്യത. നമ്മളെ ഇന്ത്യ മാത്രമല്ലെന്നാ, ചൈനയെ ഒന്നും മിണ്ടില്ലെന്നാ. ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും ഇന്ത്യ ചൈന ലൈനായി ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ആരും അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. ട്രംപിന്റെ ആക്രമണം ഇസ്രയേലും ബ്രിട്ടനും സ്വാഗതം ചെയ്തപ്പോ ഫ്രാൻസും ജർമ്മനിയും വളരെ കരുതലോടെയല്ലേ അതിലിടപെട്ടിരിക്കുന്നത്? ആ കരുതലിൽ നിന്നും കാര്യമില്ല പ്രസിഡന്റേ. അമേരിക്കയും റഷ്യയും രണ്ട് ചേരിയിലായ ഒരു യുദ്ധം ഉറപ്പാ. ഒരു യുദ്ധവുമില്ല. അമേരിക്കയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും അവിടുത്തെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളും റഷ്യയുടെ ഏജന്റായ ട്രംപ് എന്ന പ്രചരണം അഴിച്ചുവിട്ടപ്പോ റഷ്യക്ക് താല്പര്യമുള്ള സിറിയക്കൊരു തട്ടുകൊടുത്തു എന്നല്ലാതെ ഇതിൽ വേറൊരു കാര്യവുമില്ല. അപ്പൊ ഇത് വെറും വിരട്ടാണല്ലേ? പിന്നല്ലാതെ, ഇത് ട്രംപ് കസേരയിൽ കയറിയതിന്റെ ഒരു ആവേശമല്ലേ? ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള പഴയ കൊച്ചിലനീപാലായി. നമ്മുടെ പിണറായിയെ പോലെ തന്നെ അല്പം കഴിയുമ്പോ അടങ്ങിക്കോളും. എടുത്തു ചാടിയ പൂച്ച എലിയെ പിടിക്കില്ല.